നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനവ്. ഓഗസ്റ്റ് മാസത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ 22% വിമാന ഗതാഗതത്തിൽ 28% വർധനവുണ്ടായതായി സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ ഇമാദ് അൽ ജലാബി പറഞ്ഞു. 770,000 യാത്രക്കാർ കുവൈറ്റിലേക്ക് പ്രവേശിച്ചപ്പോൾ 800,000-ലേറെ യാത്രക്കാർ രാജ്യത്ത് പുറത്തേക്ക് പുറപ്പെട്ടതായി അദ്ദേഹം അറിയിച്ചു. 159,000 ട്രാൻസിറ്റ് യാത്രക്കാരായിരുന്നു ഈ കാലയളവിൽ. 12,819 വിമാനങ്ങളാണ് കുവൈറ്റിലേക്കും തിരികെയും സർവീസ് നടത്തിയത്. രാജ്യത്ത് വിസ പുതുക്കുന്നതിനും ട്രാൻസ്ഫർ ചെയ്യുന്നതിനും പുതിയ നിബന്ധനകൾ ഏർപ്പെടുത്തി ആഭ്യന്തര മന്ത്രാലയം. പുതിയ നിയമം ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് അധികൃതർ അറിയിച്ചു. ഇതോടെ വിദേശികൾ റെസിഡൻസി പുതുക്കുന്നതിനും സ്പോൺസർമാരെ ഇക്കമ അടിക്കുന്നതിനും മുമ്പായി വിവിധ മന്ത്രാലയങ്ങളെ പിഴയും കുടിശ്ശികയും അടച്ചു തീർക്കണം. ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാൽ അൽ ഖാലിദിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. നേരത്തെ വിവിധ മന്ത്രാലയങ്ങൾ രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്ന വിദേശികൾക്ക് കുടിശ്ശികയോ പിഴയോ ബാക്കിയുണ്ടെങ്കിൽ യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അതിനു പിന്നാലെയാണ് വിസ പുതുക്കുന്നതിനും സമാനമായ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. മലയാളി ഹൃദയസ്തംഭനത്തെ തുടർന്ന് മരിച്ചു. തിരുവനന്തപുരം പൌടിക്കോണം സ്വദേശി തുളസീധരൻ സൈജുവാണ് മരിച്ചത്. 49 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച രാത്രി ഉറക്കത്തിലാണ് മരണമടഞ്ഞത്. ശനിയാഴ്ച ജോലിക്ക് പോകാൻ മുറിയിൽ കൂടെ താമസിക്കുന്നവർ വിളിച്ചിട്ടും എഴുന്നേൽക്കാതിനെ തുടർന്നാണ് ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ പോലീസിൽ റിപ്പോർട്ട് ചെയ്തു. ബോഡി മോർച്ചറിയിലേക്ക് മാറ്റി. അൽജഹറ നാഷണൽ ക്ലീനിംഗ് സ്ഥാപനത്തിൽ ജോലി ചെയ്ത് വരികയായിരുന്നു. ഭാര്യ ബോബി, മക്കൾ സ്വാദിഷ, ശ്വേത. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. കുവൈറ്റിൽ കലാ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായ മാവേലിക്കര പുന്നമോട് സ്വദേശി ബി ജോൺ നിര്യാതനായി. 62 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെ ഹൃദയാഘാതം മൂലമായിരുന്നു അന്ത്യം. ഹൃദ്രോഗത്തിന് സഭാ ഹോസ്പിറ്റലിലെ ചെസ്റ്റ് വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. കുടുംബം നാട്ടിലാണ്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങൾ നടന്നുവരുന്നു. ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് പൂർണ്ണമായും ടിൻഡഡ് ജനലുകളുള്ള വാഹനങ്ങളെ ലക്ഷ്യമിട്ട പരിശോധന ശക്തമാക്കുന്നു. ഗതാഗത നിയമം ലംഘിക്കുന്നവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് പിൻവലിക്കാൻ ട്രാഫിക് വകുപ്പ് ഭരണപരമായ തീരുമാനം കൈക്കൊള്ളുമെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ടിൻഡഡ് വിൻഡോകളുള്ള കാറുകളുടെ എണ്ണത്തിൽ ഡിപ്പാർട്ട്മെന്റ് 100% വർധനവ് രേഖപ്പെടുത്തിയതായും അധികൃതർ അറിയിച്ചു. സാൽമയിലുണ്ടായ തീപിടുത്തത്തിൽ 5 പേർക്ക് പൊള്ളലേൽക്കുകയും പുക ശ്വസിച്ച പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. 3 അഗ്നിശമന സേനകളുടെ അടിയന്തര പ്രതികരണം കാണാൻ സ്ഥിതിഗതികൾ പൂർണ്ണ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു. സാൽമിയ കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായത് റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് ഹവല്ലി, സാൽമിയ, അൽ ഹിലാലി എന്നീ പ്രദേശങ്ങളിൽ നിന്ന് അഗ്നിശമന യൂണിറ്റുകൾ സംഭവസ്ഥലത്തെത്തി തീ അണച്ചു. 9 നിലയുള്ള കെട്ടിടത്തിൽ 6ാം നിലയിലാണ് തീപിടുത്തമുണ്ടായത്. പ്രാദേശികമായി മാറ്റിയെടുത്ത മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന 3 ഏഷ്യൻ പ്രവാസികളെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷനിലെ ഉദ്യോഗസ്ഥർ പിടികൂടി. ജലീബൽ ഷുവൈഖ് മേഖലയിൽ സ്ഥാപിച്ച പതിയിരിപ്പിന്റെ ഭാഗമാണ് ഓപ്പറേഷൻ നടത്തിയത്. ജലീബൽ ഷുവൈഖ് പരിസരത്ത് അനധികൃതമായി പ്രാദേശിക മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ഏഷ്യൻ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷനിലെ ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചു വരികയായിരുന്നു. ദിവസങ്ങളോളം സമഗ്രമായ നിരീക്ഷണം അന്വേഷണം നടത്തിയ ശേഷം രഹസ്യമായി മദ്യനിർമ്മാണ കേന്ദ്രമായി ഉപയോഗിക്കുന്ന അപ്പാർട്ട്മെന്റ് അധികൃതർ കണ്ടെത്തി റെയ്ഡ് നടത്തുകയായിരുന്നു. ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി 3 വ്യക്തികളെ പിടികൂടി. പ്രാദേശികമായി ഉൽപ്പാദിപ്പിച്ച ഏകദേശം 140 കുപ്പി മദ്യം കണ്ടുകെട്ടി. പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ നിയമ നടപടിക്ക് ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. താലി അൽ ജബ എന്ന സീസൺ കുവൈറ്റിൽ ആരംഭിച്ചു. ഇത് ശരത്കാലത്തിന്റെ ആദ്യ വിഭവം നജീം സുഖലിന്റെ 2ാം സീസണുമാണെന്ന് അൽ ഉജേരി സയന്റിഫിക് സെന്റർ അറിയിച്ചു. ഈ സീസണിന്റെ സവിശേഷത രാത്രിയിലെ തണുത്ത കാലാവസ്ഥയായിരിക്കും. താപനില മിതമായ രീതിയിൽ തുടരുകയും രാത്രിയുടെ സമയം ദൈർഘ്യമേറുകയും ചെയ്യുമെന്ന് കേന്ദ്രം അറിയിച്ചു. ഈ സീസണിൽ കാറ്റ് സജീവമാകുമ്പോൾ പൊടിക്കാറ്റ് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി. നബിദിനം പ്രമാണിച്ച് 2023 സെപ്റ്റംബർ 28 വ്യാഴാഴ്ച എല്ലാ മന്ത്രാലയങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും അവധിയായിരിക്കുമെന്ന് ഇന്ന് ചേർന്ന മന്ത്രിമാരുടെ കൗൺസിൽ തീരുമാനിച്ചു. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 19 കോടി 245 ബിൽസും 1 ഗ്രാം 22 കാരറ്റ് 18 കോടി 550 ബിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 268.62 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.